നമസ്കാരം, മലയോര ശബ്ദ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഇരിട്ടി ബാരാപ്പോൾ പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ബാരാപ്പോൾ പുഴയുടെ ഭാഗമായ ചരൽ പുഴയിൽ കുളിക്കുന്നതിനിടയിലാണ് സംഭവം. ഉളിക്കൽ സ്വദേശി എമിൽ സബാൻ, വള്ളിത്തോട് സ്വദേശി ആനന്ദ് റാഫി എന്നിവരാണ് മുങ്ങി മരിച്ചത്. നാലു പേർ ചേർന്ന് പുഴയിൽ നീന്തുന്നതിനിടെ രണ്ടുപേർ മുങ്ങിപ്പോവുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും ഇരിട്ടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്ന് വിദ്യാർത്ഥികളെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറന്നു. 1 മുതൽ 12 വരെ ഒറ്റ കുടക്കീഴിലാക്കിയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. പ്രവേശനോത്സവത്തിന്റെ കേളകം പഞ്ചായത്തുകൾ ഉദ്ഘാടനം ചിട്ടയാമ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മൈത്രി രമണൻ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ഷിജോ പി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ പി കെ മണി, മദർ പി ടി എ പ്രസിഡന്റ് അമ്പിളി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രവേശനോത്സവം ആഘോഷമാക്കി മാറ്റി മലയോര മേഖലയിലെ വിദ്യാലയങ്ങൾ. വിവിധ സ്കൂളുകളിൽ വർണ്ണാഭമായ പരിപാടികളോടെയാണ് വിദ്യാർത്ഥികളെ വരവേറ്റത്. തൊണ്ടിയിൽ സെന്റ് ജോസഫ് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം സ്കൂൾ മാനേജർ ഫാദർ തോമസ് കൊച്ചുകാരോട്ട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം എൽസമ്മ ഡൊമിനിക്ക് അധ്യക്ഷത വഹിച്ചു. മഞ്ഞളാമ്പ്ര യു പി സ്കൂളിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കുരുന്നുകളെ വരവേറ്റത്. സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മാനേജർ ഫാദർ തോമസ് കീഴാരത്ത് ഉദ്ഘാടനം ചെയ്തു. ചുങ്കക്കുന്ന് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിസിലി കണ്ണന്താനം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ പ്രതിസന്ധിയിലാക്കി പേരാവൂർ പഞ്ചായത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കൽ പദ്ധതി. പഞ്ചായത്തിന്റെ അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഉപഭോക്താക്കൾ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലെത്തിയെങ്കിലും അതിനുള്ള സൗകര്യം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ലഭ്യമായിരുന്നില്ല. തുടർന്ന് 2 മണിക്കൂറിലേറെ സമയത്തിന് ശേഷം പ്രവൃത്തി പുനരാരംഭിച്ചുവെങ്കിലും ടോക്കൺ കിട്ടിയ മുഴുവൻ ആളുകൾക്കും സേവനം ലഭ്യമായില്ല. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിന്റെ ഉപയോഗത്തിനാവശ്യമായ തുക പഞ്ചായത്ത് അടച്ചില്ല എന്ന കാരണത്താലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രവൃത്തി വിലക്കിയത്. ഇതുവഴി പ്രായമായവരടക്കം നിരവധി ആളുകൾ ബുദ്ധിമുട്ടിലായി. ജനാവശി രാവിലെ 6 മണിക്കാണ് ഞങ്ങളോട് വന്നത്. ഫാമിലി സമയത്താണ് എല്ലാവരും ഫാമിലി സമയത്ത് എല്ലാ ഫാമിലികളോട് വരുന്നത്. രാവിലെ 6 മണിക്ക് വന്നിട്ട് ടോക്കൺ എടുക്കാൻ വേണ്ടി 6 മണിക്കാണ് എല്ലാവരും വരുന്നത്. കുടുംബങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ വന്ന് രാവിലെ വന്ന് ഒരു 10 മണിയോടുകൂടി ഇവർ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത ശേഷം അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് മുന്നോട്ട് പോയി. അപ്പോഴാണ് ഇവിടുന്ന് പിന്നെ ബ്ലോക്ക് ചെയ്യുന്നത്. ഇത് നിർത്തി വെക്കാൻ വേണ്ടിയിട്ട് അവർ അറിയിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് വേണ്ട ലീഗലായിട്ടുള്ള പ്രൊസീഡിങ്സ് ഒന്നും ഇവർ നടത്തിയിട്ടില്ല. ഇത് പ്രൈവറ്റ് ഏജൻസിയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം അത് ആരുടെ ഭാഗത്തു നിന്ന് വീഴ്ച നടത്തില്ല, പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാണോ, ബ്ലോക്കിൻ്റെ ഭാഗത്തു നിന്നാണോ, ആരുടെ ഭാഗത്തുകളുടെ ഭാഗത്തു നിന്നാണോ കൃത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ലീഗലായിട്ട് വേണ്ട പേപ്പർ വർക്കുകളൊന്നും ക്ലിയർ ആക്കിയിട്ടില്ല, അവരുമായിട്ടുള്ള ഉടമ്പടികൾ ധാരണകളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഓരോ വ്യക്തികളും ഞങ്ങളുടെ ആധാർ കാർഡ് ഈ ഹെൽത്ത് കാർഡ് പുതുക്കുന്നതിന് ഭാഗമായിട്ട് ഓരോ കാർഡോട് മേൽ നമ്മൾ ഒരു മേടിക്കുന്നത്. അപ്പോൾ ഇതെന്താ കാരണം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ബ്ലോക്കിൻ്റെ ചില ഉദ്യോഗസ്ഥർ ഭാഗത്ത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവർക്ക് മേടിക്കാൻ അർഹതയില്ല. ഇവരിത് ബ്ലോക്കിൻ്റെ കെട്ടിടം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് കൊടുക്കേണ്ട ഫീ ആണ് എന്നൊക്കെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞങ്ങൾക്ക് എന്തായാലും സിറ്റുവേഷൻ ഒന്നും അറിയത്തില്ല. ഇത് ആരാണ് ഇതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ, പഞ്ചായത്താണോ ബ്ലോക്കാണോ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളോട് കണ്ടെത്തേണ്ട ഒരു അനുഭവമാണ്. അപ്പം ഇപ്പം കുറച്ച് സമയമായിട്ട് ബ്ലോക്ക് ചെയ്ത് വീണ്ടും പഞ്ചായത്ത് ബ്ലോക്കുകാർ പറഞ്ഞു ഇത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു, തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഇവർ ഇവരുടെ ഈ പ്രൈവറ്റ് ഏജൻസിയുടെ മേലുദ്യോഗസ്ഥന്മാരായിട്ട് വിളിച്ചെന്തോ ധാരണ നടത്തുമോ, അവരുടെ എഗ്രിമെന്റ് നടത്തോ, കരാർ നടത്തോ ഒക്കെ നടത്തുന്നുണ്ട്. കൊടുക്കുന്നത് കുറേ ഡയലോഗ്സ് ഇങ്ങനെ ഡെലിവർ ചെയ്യുന്നത് അത് പ്രോപ്പറായിട്ട് ഇതിനെ തുടങ്ങി. ഇപ്പോൾ ഇവർ പറഞ്ഞു കുറേ മെഷീനൊക്കെ വായി, കുറച്ച് മെഷീനൊക്കെ വായി പാക്ക് ചെയ്താൽ വെച്ചിട്ട് ഇപ്പം പറയാൻ സർവേ കിട്ടുന്നില്ല, അത് ഇപ്പം ഡിലേ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇത് എന്താണല്ലോ, ഒന്നെങ്കിൽ ഇവർ ക്ലോസ് ചെയ്തിട്ട് ജനങ്ങളെ ഈ ബുദ്ധിമുട്ട് ജനങ്ങളെ പറഞ്ഞു കൊടുക്കുക, അതല്ലെങ്കിൽ ഇവർ റീസ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് 100 കൂട്ടം പ്രശ്നങ്ങൾ, വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ടാണ് ഇവിടെ വന്നിട്ട്. ഇത് 6.5 മണിക്ക് വരണം. 100 രൂപ ടോക്കണായിട്ട് കൊടുക്കുക. 6 മണിക്ക് വന്നാലേ ഞങ്ങൾക്ക് 6 മണിക്കൂടെ വെളുകൂട്ടുന്നതിനോട് എത്തിയാലേ ഞങ്ങൾക്ക് ഈ ടോക്കൺ എടുക്കാൻ കഴിയും. അന്ന് രാവിലെ വന്നിട്ട് വേണം ഈ കഷ്ടപ്പെട്ട് ഇവർക്ക് ഞങ്ങളുടെ വാല്യൂ ഒന്നും അറിയില്ല. കഷ്ടപ്പാട് ജനങ്ങളുടെ വിഷമം പറ്റില്ല. ഇവർ ഒന്നെങ്കിൽ സ്ട്രേറ്റ് ആയിട്ട് പറയുക ഞങ്ങൾക്ക് ഇത് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ കഴിയില്ല. അപ്പം ഞങ്ങൾക്ക് കാർഡ് മേടിച്ച് മുന്നോട്ട് പോകാമല്ലോ. ഡെലിവറി ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾക്ക് ഗതികേട് കൂടെ നിന്ന് പോകുന്ന ചിലവരുടെ ഇതിലെ ഉദ്യോഗസ്ഥരല്ല, ഇവരുടെ ഈ ജീവനക്കാരുടെ ചില മെമ്പേഴ്സിന്റെ വർത്തമാനവും ഇവരത് ജനങ്ങളോട് ചലഞ്ച് ചെയ്യുകയാണ്, ജനങ്ങളെ വെല്ലുവിളിക്കാൻ നിൽക്കുന്നവരാണ് ചിലരുടെ. ഇതൊക്കെ ഒരു സാമാന്യ മര്യാദയോട് കൂടി സംസാരിക്കാൻ എല്ലാവരും ഒന്നല്ല ചില വ്യക്തികൾ ഞങ്ങളെ മാക്സിമം കൺട്രോളിലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഞങ്ങൾക്ക് കൺട്രോൾ തെറ്റിയാൽ എന്താ സംഭവിക്കാന്ന് പോലും പറയാൻ പറ്റില്ല. മഴക്കാലം ആരംഭിക്കാനിരിക്കെ കണിച്ചാർ പള്ളിക്കടവ് നിവാസികളുടെ പാലം എന്ന സ്വപ്നം ഇനിയും യാഥാർത്ഥ്യമായില്ല. ആകെയുണ്ടായിരുന്ന തൂക്കുപാലം കഴിഞ്ഞ പ്രളയകാലത്ത് ഒലിച്ചുപോയിരുന്നു. അതിനുശേഷം കിലോമീറ്ററുകളോളം ചുറ്റിയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. അപകടാവസ്ഥയിലായിരുന്നുവെങ്കിലും തൂക്കുപാലം ഇവിടുത്തുകാർക്ക് ഒരാശ്വാസമായിരുന്നു. തങ്ങളുടെ യാത്രാ ബുദ്ധിമുട്ട് അധികൃതർ പരിഗണിക്കണമെന്ന ആവശ്യത്തിലാണ് പ്രദേശവാസികൾ.
ശക്തമായ ഇടിമിന്നലിൽ മണത്തണ്ണയിൽ വീട് ഭാഗികമായി തകർന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ സമീപത്തെ എള്ളിൽ പ്രകാശിന്റെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. വീടിനുള്ളിൽ പ്രകാശിന്റെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മിന്നലിൽ വീടിന്റെ വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. അടുക്കളയിലെ പാത്രങ്ങളും മറ്റ് ഗ്രഹോപകരണങ്ങളും നശിച്ചു. സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. നെടുമ്പോയിൽ പേരാവൂർ റോഡ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. നെടുമ്പോയിൽ വാരപ്പീടിയ റോഡിൽ ഫോറസ്റ്റിലാണ് രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത്. അറവ് മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചാക്കിൽ കിട്ടിയ നിലയിലാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നത്. മഴക്കാലം ആരംഭിക്കാൻ പോകുന്നതോടെ ഈ മാലിന്യ നിക്ഷേപങ്ങൾ വലിയ രോഗങ്ങൾക്ക് വഴിതെളിക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇനി കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ. കൊട്ടിയൂർ പെരുമാളിന് ഇന്ന് പുണർദം ചതുശ്ശുതം നിവേദിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ പുണർദം ചതുശ്ശുതം പന്തീരടി നിവേദ്യത്തോടൊപ്പമാണ് ദേവന് സമർപ്പിച്ചത്. ഉത്സവ നാളുകളിൽ 4 നക്ഷത്രങ്ങളിലായാണ് ചതുശ്ശുതങ്ങൾ സമർപ്പിക്കുക. ഇതിൽ രണ്ടാമത്തേതാണ് പുണർദം ചതുശ്ശുതം. കാട്ടാമ്പള്ളി പാലത്തിന് സമീപം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് 2 ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. മയ്യിൽ കണ്ടക്കൈ റൂട്ടിലോടുന്ന സിത്താര ബസ്സും കാട്ടാമ്പള്ളി സ്വദേശി സഞ്ചരിച്ച ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. കോട്ടക്കുന്ന് സ്വദേശി പ്രവീൺ, കാട്ടാമ്പള്ളി സ്വദേശി ആസീൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കണ്ണൂർ കൊയിലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈദ്യുത വകുപ്പ് വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴും ദ്രവിച്ച മരത്തൂണുകൾ ജനങ്ങൾക്ക് ഭീഷണിയായി നിലനിൽക്കുന്നു. കോൺക്രീറ്റ് തൂണുകൾ മാറി ഇരുമ്പ് തൂണുകൾ വരുമ്പോഴും മലയോര മേഖലയുടെ പല ഭാഗങ്ങളിലുമുള്ള മരത്തൂണുകൾ ഇന്ന് ദാരിദ്ര്യ കാഴ്ചയാണ്. ഇതിനു പുറമെ മരത്തൂണുകളുടെ ദ്രവിച്ച ഭാഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും വീഴാമെന്ന അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ആൻ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ കേളകം അടയ്ക്കാത്തോട് റോഡ് നിയമങ്ങൾ പഠിപ്പിച്ചതിനു ശേഷം റോഡിൽ കൂടി വാഹനം ഓടിക്കാൻ പരിശീലിപ്പിക്കുന്ന ഏകസ്ഥാപനം ആൻ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ കേളകം അടയ്ക്കാത്തോട്.